അപ്പോൾ നമ്മുടെ കെ കർണൻ്റെ മകൻ കെ മുരളീധരൻ അദ്ദേഹം ഇപ്പോൾ എം പി ആണ്. അദ്ദേഹത്തിന് ഈയിടെയായിട്ട് ഭയങ്കരമായ ഒരു മുസ്ലിം വിരോധം, ചുവപ്പ് കണ്ട കാളയെ പോലെയാണ് അപ്പോൾ അത് ഓടുന്നത്. പിന്നെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം പ്രകടനം നടത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്നുള്ള പിന്നെ എന്തുവരെ ഒരു പേര് സമ്പാദിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കെ കർണാകരൻ. അദ്ദേഹത്തിൻ്റെ മകനായ കെ മുരളീധരനും മുസ്ലിങ്ങളുടെ പിന്തുണയും സ്നേഹാദരങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത്. മുസ്ലിം ലീഗ് കൂടെ അംഗമായ ഈ മുന്നണിയിൽ അദ്ദേഹം മന്ത്രിയായി. ഇപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഒളിവിളി ഉണ്ടായിരിക്കുന്നു. മുസ്ലിം ലീഗ് കൂടെ അംഗമായ, മുസ്ലിം ലീഗ് കൂടെ ചേർന്ന മണ്ഡലത്തിൽ നിന്നുള്ള എം പിയും കൂടെയാണ് അദ്ദേഹം. അതെ, അദ്ദേഹം നമ്മുടെ വിവാദ പുരുഷൻ ഒരാളുണ്ടല്ലോ, ഐ എസ് കാരൻ ശ്രീറാം വെങ്കട്ടരാമൻ. അയാൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പത്രപ്രവർത്തകനെ അർദ്ധരാത്രി പിന്നെ മദ്യപിച്ച് ലക്ക് കിട്ടി വന്ന് ഇടിച്ച് കൊന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിയമപാലകൻ നിയമം സംരക്ഷിക്കേണ്ട ഒരാളാണ് അയാൾ. എന്തെല്ലാം ആ തെളിവ് നശിപ്പിക്കാൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നമ്മൾ തന്നെ ഒരുപാട് പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണ്, ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ ഒരു സുപ്രധാന പോസ്റ്റ് നിയമിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വീറോടുകൂടി എതിർത്ത് പത്രപ്രവർത്തക സംഘടനകളാണ്, പത്രപ്രവർത്തകരാണ്, മീഡിയയിൽ ജോലി ചെയ്തവരാണ്. അവരാണ് ഏറ്റവും ശക്തമായി പ്രതിഷേധിക്കുകയും ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ചില സംഘടനകൾ ചേർന്നു. ആ സംഘടനകൾ ചേർന്നതിൽ മുസ്ലിം സംഘടന ആയിപ്പോയി എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ്റെ ആക്ഷേപം. മുരളീധരൻ മാത്രമല്ല, സുരേന്ദ്രനും ഇന്നലെ ഇത് പറഞ്ഞു. സുരേന്ദ്രൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, അത് മനസ്സിലാക്കാം. കാരണം മുരളീധരൻ പറഞ്ഞതിനകത്താണ്, സുരേന്ദ്രൻ പറയുന്നത് സുരേന്ദ്രൻ അത് പറഞ്ഞില്ലെങ്കിലേ നമുക്ക് അത് ചെയ്യുള്ളൂ. പക്ഷേ കെ മുരളീധരൻ പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഒരു തമാശയായിട്ട് തോന്നുന്നത്. കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പിതാവും ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ സമ്പാദിച്ചതും പിന്നെ മുസ്ലിം ലീഗിൻ്റെ കൂടി സപ്പോർട്ടോടുകൂടി. എന്തിന്, കോൺഗ്രസിൽ ഒരു രാജ്യസഭാ സീറ്റിൻ്റെ ഒരു തർക്കം വന്നപ്പോൾ അദ്ദേഹം സൂത്രത്തിൽ മുസ്ലിം ലീഗിന് കൊടുത്തിട്ടാണ് തൻ്റെ പാർട്ടിയെ താഴ്ത്തി കെട്ടിയത്. അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഒരു അച്ഛൻ്റെ മകൻ പറയുകയാണ്, ഏ മുസ്ലിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളത് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയത് ശരിയായില്ല, പിണറായി വിജയ എൽ ഡി എഫ് സർക്കാർ നാണക്കേടല്ലേ എന്ന് പറയുമ്പോൾ അപ്പം ഇതൊക്കെ മനസ്സിലാക്കി. ഇത് ആ മണ്ഡലത്തിലുള്ള മുസ്ലിങ്ങൾ കേൾക്കണം, മുസ്ലിം ലീഗുകാർ കേൾക്കണം, അത് കേൾക്കണം. ആ ഇയാൾക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഇയാളെ ഡൽഹിക്ക് അയച്ച എം പി ആക്കി, ഇദ്ദേഹത്തെ ഡൽഹിക്ക് അയച്ച, ഡൽഹി പാർലമെൻറ്റിലേക്ക് അയച്ച അവിടുത്തെ ലീഗുകാർ ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ മതി. നടത്തലാണ്, കാരണം ഇയാൾ ഇത്രയും പരസ്യമായി ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം അയാൾക്കും അറിയാം, ബഷീറിൻ്റെ മരണത്തിന് അയാളും അനുശോചിച്ചാണ്, നമ്മുടെ കെ എം ബഷീറിനെ ഇടിച്ചു കൊന്നതിന് അയാളും അനുശോചിച്ചാണ്. എന്നിട്ട് അതിൻ്റെ പിന്നെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കുൽസിത മാർഗങ്ങൾ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ചെയ്യാമോ അതിനേക്കാൾ അപ്പുറത്ത് ചെയ്തിട്ട് അയാൾ ഇപ്പോൾ ഇന്ന് കുറ്റാരോപിതനായി നിൽക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം കോടതി തെളിയിച്ചിട്ട് അദ്ദേഹം ആരോപണ അല്ല, അയാൾക്ക് ശിക്ഷയില്ല, അയാൾ ഇത് വെറും ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ അയാൾ അതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് തെളിച്ചു വരട്ടെ, അതായിക്കോട്ടെ. അയാൾ തെളിച്ച് വരുമ്പോൾ അയാളെ കളക്ടർ ആക്കിക്കോ, അയാളെ വേണമെങ്കിൽ ചീഫ് സെക്രട്ടറി ആക്കിക്കോ, അതിനൊന്നും യാതൊരു മാറ്റവും. അതിപ്പോ അയാള് അതിൽ നിന്ന് കോടതി ചെല്ലുമ്പോൾ തന്നെ അയാൾ ഇത് കേസ് ഒന്നും അല്ലാതെ പോകാനുള്ള എല്ലാ മാർഗങ്ങളും അത് കഴിഞ്ഞിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് വരട്ടെ. അതിന് മുമ്പായി മുരളീധരൻ ഈ രാജ്യത്തെ മുഴുവൻ പത്രപ്രവർത്തകർക്കും കൂടി ആക്ഷേപിക്കുന്ന തരത്തിലുള്ളൊരു ഇത് പരാമർശമായി പോയി. കാരണം എല്ലാ പത്രപ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർത്തൊരു സംഭവമായിരുന്നു ഇത്, എല്ലാവർക്കും വികാരമുണ്ടായൊരു സംഭവമായിരുന്നു. ആ സംഭവത്തിൽ പത്രപ്രവർത്തകരുടെ മാത്രം വികാരമെങ്കിലും ഇദ്ദേഹം കാണേണ്ടതായിരുന്നു. അത് പത്രപ്രവർത്തകരുടെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ച ഒരു നേതാവാണ് മുരളീധരൻ. അപ്പോൾ അങ്ങനെയുള്ള മുരളീധരൻ ഒരു പത്രപ്രവർത്തകൻ, ഞങ്ങളുടെ ഒരു സഹജീവിയെ, നമ്മുടെ ഒരു സഹജീവിയെ ഇടിച്ചു കൊന്നിട്ട് പോയ ഒരുത്തനെ സുപ്രധാന പോസ്റ്റിൽ വയ്ക്കരുത് എന്ന് പത്രപ്രവർത്തകർ പറഞ്ഞപ്പോൾ ഗവൺമെന്റ് അത് ചെയ്തു. അതിനോടൊപ്പം ചില സംഘടനകളിലും പറഞ്ഞു പോയി, മുസ്ലിം സംഘടനകൾ. അതൊരു വലിയ പാപവും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുരളീധരന്റെ ഉള്ളിലും ഒളിഞ്ഞു കിടപ്പുണ്ട് ഒരു ഹിന്ദുത്വ തീവ്രത. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് അതാണ് ഇതിൽ നിന്ന് പുറത്തു വന്നത്. അത് എനിക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ ഉടൻ തന്നെ അതിന് മുരളീധരൻ നമ്മുടെ കെ സുരേന്ദ്രനും ഇതിനേക്കാളും നല്ലത് അദ്ദേഹം ബി ജെ പിയിലോ അല്ലെങ്കിൽ സംഘപരിവാറിലോ എല്ലാം ചേരുന്നതാണ് നല്ലത്. അതല്ല, കാരണം അവരുടെ ആശയങ്ങളോട് ഇതൊക്കെ യോജിക്കും. അതായത് ഒരു ഒരു ജനാധിപത്യ മുന്നണിയിൽ നിന്നുകൊണ്ട്
ഒരു 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 കോൺഗ്രസ്സുകാരനെ പറ്റിയ ഒരു ഒരു കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ചെയ്തത് കഴിഞ്ഞ നിയമം തിരഞ്ഞെടുപ്പില് നിയമത്തെ മത്സരിക്കാൻ വന്നപ്പോൾ ഒ രാജഗോപാൽ പറഞ്ഞൊരു വാചകമുണ്ട്, കെ മുരളീധരൻ ആണ് ചില്ലറക്കാരനല്ല കെ കരുണാകരന്റെ മകനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത് ശശി തരൂരിനെ നേരിടാൻ ബി ജെ പി നല്ലൊരു കാൻഡിഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഒ രാജഗോപാല് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ മുരളീധരന് ചാൻസ് ഉണ്ട്, ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ ചാൻസ് കളയരുത്, ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് യാതൊരു തരത്തിലുള്ള വിധേയത്വവും പാടില്ല, ഒരു കനിവും പാടില്ല. കെ സുരേന്ദ്രനെ വെല്ലുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വേണം. അതോടൊപ്പം ഒന്നുകൂടെ കൂട്ടിച്ചേർക്കണം, വടകരയിലെ മുസ്ലിം ലീഗുകാർ എന്താണെന്നുകൂടി ഈ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ അവരുടെ പ്രതികരണങ്ങൾ എന്താണ് എന്താണ് നമുക്ക് കേൾക്കേണ്ടതുണ്ട്, അത് കേൾക്കേണ്ടതുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഏതാ വടകരയിലെ ലീഗുകാർ നിങ്ങളിത് മനസ്സിൽ വെക്കണം, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളതിന് മറുപടി കൊടുക്കണം. അതെ, അതാണ് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവർ ആഗ്രഹിക്കുന്നത്.